അനിവാർ അരവിന്ദ് ഐ ടി വിദഗ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കുറച്ചുകൂടി ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ സാധിക്കും, കുറച്ചുകൂടി വ്യക്തത വരുത്താൻ സാധിക്കും. അനിവർ, ഈ ചോർത്തലിൻ്റെ ഒരു സാങ്കേതികത്വം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഒന്നാമത്തെ രീതിയിൽ നമ്മൾ ഇത് എടുത്തു പറയേണ്ടത്, പെഗാസസ് എന്ന് പറയുന്നത് വെറും ഒരു ഫോൺ ചോർത്തലല്ല. ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിലോട്ട് കടന്നു കയറിക്കൊണ്ട് അതിൽ എഴുതാനും അതിൽ നിന്ന് വിവരങ്ങൾ എടുക്കാനുള്ള പൂർണ്ണമായ ആക്സസ് ആണ്. അത് ഒരു സാധാരണ ഒരു ഉപഭോക്താവിന് മൊബൈലിലുള്ള ആക്സസിനേക്കാൾ എത്രയോ കൂടുതലാണത്. നിങ്ങളുടെ ക്യാമറ പ്രവർത്തിപ്പിക്കാൻ പറ്റും, നിങ്ങളുടെ റെക്കോർഡർ പ്രവർത്തിപ്പിക്കാൻ പറ്റും, നിങ്ങളുടെ കീ സ്ട്രോക്കുകൾ, നിങ്ങൾ പാസ്വേഡ് അടിക്കുന്നതായിരിക്കാം, വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നതായിരിക്കും, ഇതെല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഇത് ശേഖരിച്ചുകൊണ്ട് മറ്റ് സെർവറുകളിലേക്ക് അയക്കുന്ന നിങ്ങളുടെ ഒരു ആന്റിവൈറസിന്റെയോ അതുപോലത്തെ കാര്യങ്ങളിലൊന്നും പിടിയിൽ പെടാത്ത ഒരു സംവിധാനമാണ് ഈ പെഗാസസ് എന്ന് പറയുന്നത്. ഇത് NSO ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇസ്രായേലി ഗവൺമെന്റിന് കീഴിൽ വരുന്ന ഒരു കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഡിഫൻസ് കോൺട്രാക്ടുകളുടെ ഇസ്രായേലി ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുന്ന ഡിഫൻസ് കോൺട്രാക്ടുകളുടെ ഭാഗമായിട്ടാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത്. ഇത് 2017 ഇപ്പൊ വന്ന അതനുസരിച്ച് ഇന്ത്യയിൽ ഫോൺ ചോർത്തൽ ബേസിക്കലി പെഗാസസ് ഉപയോഗം എന്ന് പറയുന്നത് തുടങ്ങുന്നത് 2017 ജൂലൈയില്. ഈ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിസിറ്റും ഉണ്ടായിരുന്നു. ഇത് അതിന് ഏകദേശം കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് ഇത് തുടങ്ങുന്നത്. ഇസ്രായേല് ഈ പൊതുവെ മിക്കവാറും എല്ലാ രാജ്യങ്ങളുമായിട്ടും ഈ പെഗാസസ് കൊടുക്കുന്ന വസേനാർ അഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു ഒരു മിലിറ്ററി ടെക്നോളജി ട്രാൻസ്ഫർ അഗ്രിമെന്റിന് പുറത്താണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോ ഇതിന്റെ മീതിയുള്ളത് വളരെ സീക്രട്ടായ ഒരു അഗ്രിമെന്റുകളാണ്. ഇതിന്റെ മീതിയുള്ള ഓവർസൈറ്റ് ആണ് UN അടക്കമുള്ള ബോഡികൾ ആവശ്യപ്പെട്ടത്. ഇന്ന് പുറത്തു വന്ന ന്യൂസ് അല്ല, 2019 ഭീമ കൊറിഗൻ കേസില് ഒരുപാട് ലോയേഴ്സിന്റെയും ജേർണലിസ്റ്റുകളുടെയും ചോർത്തൽ വിവരം പുറത്തു വരികയും ചർച്ചയാവുകയും ചെയ്തതാണ്. അപ്പോ അതിനുശേഷം അന്ന് ചർച്ചയായപ്പോ ഇന്ത്യ ചെയ്ത എന്തായിരുന്നു വെച്ചാൽ, ഇന്ത്യ ഗവൺമെന്റ് ഇത് ചെയ്തു എന്നോ ചെയ്തില്ല എന്നോ പറഞ്ഞില്ല, പകരം എന്ത് ചെയ്തു വെച്ചാൽ വാട്സാപ്പ് നിങ്ങളാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് കത്തയച്ചു. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ട സ്ഥാപനം സെർട്ടോട്ടിൻ ആണ്. മാൽവെയർ ആണെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ ഇവരും അതെ അങ്ങോട്ട് കത്തയച്ചു എന്നാൽ എന്ത് മറുപടി കിട്ടി എന്ന് പറഞ്ഞ് അവരൊരിക്കലും പബ്ലിഷ് ചെയ്തില്ല. ഈ ഗ്യാപ്പിന്റെ തുടർച്ചയാണ് ഇന്ന് കണ്ടോണ്ടിരിക്കുന്നത്. ഇതിൽ ഇടപെടേണ്ടിയിരുന്ന പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ IT പോലുള്ള ആൾക്കാർ അന്ന് ഇടപെട്ടില്ല. ശശിധരൂർ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയാണ്. ഇങ്ങനെയുള്ള ഒരു ഇപ്പൊ പുതിയ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് പ്രശ്നം എന്ന് പറയുന്നത് ഇത് വൻതോതിലുള്ള ഒരു എസ്പിയോണാജ് അല്ലെങ്കിൽ ചാരവൃത്തി എന്നൊക്കെ പറയാവുന്ന ഒരു ഇതാണ്. രണ്ട് സൈഡിലും, അതായത് BJP-ക്കാരായവരുമുണ്ട്, ഭരണകക്ഷിക്കാരായവരുമുണ്ട്, പ്രതിപക്ഷത്തിലുള്ളവരുമുണ്ട്, ജുഡീഷ്യറി ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അംബാസഡർമാരുണ്ട്, വലിയ സാധാരണ പൗരന്മാരുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് പേർക്കെതിരെ വലിയ രീതിയിൽ ഒരു ഓർഗനൈസ്ഡ് ആയി നടത്തുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു ചാരവൃത്തി എന്നുള്ള രീതിയിൽ വേണം ഇതിനെ കാണാൻ. ഈ അതിന് അതും ഏതെങ്കിലും ഇന്റലിജൻസ്, അതുകൊണ്ട് തന്നെ നാഷണൽ സെക്യൂരിറ്റി അല്ല ഇതിന്റെ വിഷയം, പൊളിറ്റിക്കൽ നറേറ്റീവിന്റെ കൺട്രോൾ മാത്രമാണ് ഇതിൽ നടക്കുന്ന ഒരേ ഒരു വിഷയം. ഈ പൊളിറ്റിക്കൽ നറേറ്റീവിന്റെ കൺട്രോളിൽ ഇത്രയും താല്പര്യമുള്ളത് ആരാണ് എന്ന, അത്രയും താല്പര്യമുള്ള ഗവൺമെന്റൽ ആക്ടറായ, ഇത്രയും പണം ഇതിനു വേണ്ടി ചെലവഴിക്കാൻ കഴിവുള്ള ഏജൻസി എന്താണ് എന്നുള്ളത് ഒരു ഭാഗം. രണ്ടാമത്തത്, എങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യം എന്ന രീതിയിൽ ഇതിനു മീതെ ഒരു ഓവർസൈറ്റ് കൊണ്ടുവരാൻ പറ്റുക, പാർലമെന്റിന്റെ ജുഡീഷ്യറിയുടെ ഒക്കെ ഓവർസൈറ്റ് കൊണ്ടുവരും. ഇതാണ് സർവൈലൻസ് റിഫോം അടക്കമുള്ള പുതിയ ചർച്ചകളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യം. അത് ഇങ്ങനെ ചർച്ച ഒഴിവാക്കിയിട്ട് കാര്യം, ഇന്ത്യയിൽ നമ്മൾ കാണാവുന്ന കാര്യം 2019 ഉന്നയിക്കപ്പെട്ടപ്പോൾ തന്നെ ഇന്ത്യയിലെ സകല മെക്കാനിസവും പരാജയപ്പെട്ടു. അതായത് സെർഡോട്ടിനാണ് ഇതിൽ നടപടി എടുക്കേണ്ട, ഇത് അന്വേഷിക്കേണ്ട വേണം. അവർ ഇന്നേ വരെ 2019 ഉന്നയിക്കപ്പെട്ടത് പോലും ഒരു അനക്കും ചെയ്തിട്ടില്ല. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ IT ഒന്നും ചെയ്തിട്ടില്ല, കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല, കേന്ദ്ര IT മന്ത്രാലയം ഒന്നും ചെയ്തില്ല. ഇന്ത്യയിലെ ഒരുപാട് പേർ പെഗാസസ് സ്നൂപ്പിംഗിന് വിധേയമായി എന്ന് പുതിയ വാർത്തയല്ല. അനിവർ, ഒരു സംശയമാണ്, ഇതില് രാജ്യസുരക്ഷയ്ക്ക് വിഘാതമാണ് എന്ന് കണ്ടു കരുതി ചൈനീസ് ആപ്പടക്കം 150+ ആപ്പുകൾ നിരോധിച്ച, കുട്ടികളി നടത്തുന്ന ആപ്പുകളടക്കം നിരോധിച്ച ഒരു രാജ്യമാണ് നമ്മുടേത്. അന്ന് അത് പറഞ്ഞത് നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന്. ഈ സമീപകാലത്താണല്ലോ
എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അവർ അതിന് മറുവാദം പറയാത്തത്? അനിവർ, ഇത് ഇതില് ഇതിലിപ്പോ നമ്മൾ പുറത്തു വരുന്ന ലിസ്റ്റ് വെച്ച് വളരെ ക്ലിയർ ആണ്. ഇത് രാജ്യ എന്തിനെ ഐ ടി മന്ത്രി പോലും ചോർത്തലിന് വിധേയമാവുന്ന ഒരു സ്ഥലം രാജ്യസുരക്ഷയാണോ? ഇത് കൺട്രോൾ ചെയ്യാൻ, അതാണ് ചോദിച്ചത്. അതാണ് ചോദിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ജനകീയമായ, ജനങ്ങൾക്ക് റിലാക്സേഷൻ നൽകിയിരുന്ന ആപ്പുകൾ സഹിതം നിരോധിച്ചിട്ട് ഇതാ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ രാജ്യത്തെ അങ്ങ് ഉദ്ധരിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു ഭരണകൂടമാണിത്. അവരാണ് ഈ പിൻ പോയിന്റിൽ നിൽക്കുന്നത്. അപ്പോ ഈ മറുവാദം എങ്ങനെയാണ്, മറുപടി എങ്ങനെയാണ് ഇവർ പറയുക? അനിവർ, രാജ്യസുരക്ഷ എന്ന കാര്യം എന്തായാലും അല്ല എന്ന് സുപ്രീം കോടതി ജഡ്ജി വരെ സർവൈലൻസിലുള്ള ഒരവസ്ഥയിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, രാജ്യസുരക്ഷ എന്ന് പറയുന്ന റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റിനും ഇതേ കടന്നുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനോ ഒരു ഗവൺമെന്റിനോ തീരുമാനം എടുക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ അങ്ങോട്ട് കയറി ആകപ്പാട് അതിനുള്ള എക്സെപ്ഷൻ ഉള്ള രാജ്യസുരക്ഷ എന്ന് പറയുന്ന കാര്യം ഇപ്പൊ എന്തായാലും പറയാനും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, സുപ്രീം കോടതി ജഡ്ജിക്കെതിരെ പരാതി കൊടുത്ത ആളുടെ 11 മൊബൈൽ ഫോണുകൾ പോലും, വീട്ടുകാരുടെ 11 മൊബൈൽ ഫോണുകൾ പോലും സർവൈലൻസ് നടത്തുന്ന രീതിയിൽ സാധാരണ ജനങ്ങളെ വരെ സർവൈലൻസിൽ ഇട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ പുറത്തു കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത് രാജ്യസുരക്ഷ എന്ന് പറയുന്ന പതിവ് പോലുള്ള ന്യായത്തിനപ്പുറത്തേക്ക് ഇതിന് ഇതെന്തായാലും പോയി കഴിഞ്ഞു. ഇത് നിക്സൺ ഒക്കെ രാജിവെക്കുന്ന വാട്ടർഗേറ്റ് സംഭവം പോലുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ എസ്പിയോജ എന്ന് പറയുന്ന അവസ്ഥയാണ്, ചാരവൃത്തി എന്ന് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഇത് പാർലമെന്റിന്റെ ഓവർസൈറ്റോട് കൂടി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സർവൈലൻസ് കോൺട്രാക്ടുകൾ എന്ന് പറയുന്നത് വെപ്പൺ കോൺട്രാക്ടുകളെ പോലെ തന്നെയാണ്.